കേരളത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കോഴിക്കോട് ജില്ലക്കും മലപ്പുറം ജില്ലക്കും നടുക്കായി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിമധ്യേ അറിയാതെ ഒരു ഇടുങ്ങിയ പാലത്തിലൂടെ ഞാൻ സഞ്ചരിച്ചു പോയി. ആ പാലം ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് നിർത്തിക്കളയാമെന്ന്. അവിടെയാണ് ഇപ്പം ഞാനുള്ളത്. ആകാശം വരെ മുട്ടി നിൽക്കുന്ന ഈ മല കണ്ടപ്പം ഞാനൊന്ന് പേടിച്ചു കേട്ടോ. കാരണം അതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, ജെ സി ബി കൊണ്ട് ഇങ്ങനെ മാന്തുകയാണ്. പിന്നെ ഞാനിനി കക്കാടംപൊയിൽ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ എത്തുന്നതിൻ്റെ വഴികളിൽ തന്നെ ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള അതിസുന്ദരമായിട്ടുള്ള വാട്ടർഫാൾസാണ് എല്ലായിടത്തും. അത്ഭുതം എന്ന് പറഞ്ഞ ഒരു സ്വർഗലോകത്തിലൂടെയുള്ള യാത്രയായിരുന്നത്. അതിശക്തമായിട്ടുള്ള ഈ ഒരു വഴികളിലെ ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് ഞാൻ അറിയാതെ നിർത്തിപ്പോയതാണ്. നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് പോകണമെങ്കിൽ പാറ കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സഹോദരങ്ങളെ, നിങ്ങൾ വാഴത്തോട്ടത്തിൻ്റെ കുന്ന് കണ്ടിട്ടുണ്ടോ? ഈ കക്കാടം പോയിൽ അതുമുണ്ട്. ഇവിടുത്തെ കർഷകരൊക്കെ നമ്മൾ അഭിനന്ദിക്കണം കേട്ടോ. ഈ വാട്ടർഫാൾസിൻ്റെ ഇതിലൂടെ വരുന്ന ഫ്രഷ് വെള്ളത്തിൻ്റെ എല്ലാ സാധ്യതകളും ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് കർഷകരാണ് നമ്മുടെ ഈ ഒരു കക്കാടം പോയിൽ പോകത്തുള്ളത് എന്ന് എനിക്കിവിടെ വരുമ്പോൾ തന്നെ മനസ്സിലായി. എക്സലൻ്റ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഈ സോഴ്സുകളെല്ലാം നമുക്ക് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തും. അതുപോലുള്ള ഒരുപാട് പാറ ഏരിയകൾ ഈ വഴികളിൽ ഞാൻ കണ്ടു. വളരെ സുഖമുണ്ട്. ഒരു പാറപ്പുറത്ത് ഞാൻ വന്നിരുന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കാൻ വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കക്കാടം പോയിൽ എത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ റൂട്ടിലേക്കുള്ള ഓരോ വഴിയിലും നമ്മൾ നിർത്തി നിർത്തി ആസ്വദിച്ച് തന്നെ പോകേണ്ടതുണ്ട് അത്ര. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പെട്രോൾ ചിലവാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി കേടാകുമോ എന്നൊക്കെ പേടിയുണ്ട്, ഒന്നും ആശങ്കപ്പെടേണ്ട. ഇഷ്ടം പോലെ KSRTC ബസ്സുകൾ ഈ ഒരു കോഴിക്കോടിൻ്റെ പല ഭാഗത്തുനിന്നുമായിട്ട് ഇങ്ങോട്ട് സർവീസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ പുതിയ നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള ടൂറിസം മന്ത്രി വന്നതിന് ശേഷം KSRTC ബസ്സുകളെയൊക്കെ നല്ല ടൂറിസം മേഖലയിൽ ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത്. ടൂറിസം മേഖലയിൽ നല്ലൊരു ഉണർവുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് നമ്മുടെ ടൂറിസം മന്ത്രിയോട് ആശംസിക്കാം. അതിമനോഹരമായിട്ടുള്ള കക്കാടം പോയിൽ അങ്ങാടിയിലാണ് ഇപ്പം ഞാൻ എത്തിയത്. ഇവിടെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കൊടൈക്കനാൽ അങ്ങനെ എത്തിയൊരു പ്രതീതിയാണ്. ആണല്ലേ. ഒരുപാട് ഓട്ടോ സർവീസ് ഒക്കെ ലഭ്യമാണ്. ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ഓട്ടോ സർവീസ് ഉണ്ടോ? കക്കാടം പോയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കോഴിപ്പാറ വാട്ടർഫാൾസിലാണ്. കോഴിപ്പാറ അല്ലേ. ഇവിടെ വന്നപ്പോൾ ഇത് അവിടെ നല്ല നേച്ചുറൽ വിഭവങ്ങൾ മാത്രം കിട്ടുന്ന ഒരു എക്കോ ഷോപ്പൊക്കെ ഉണ്ട് അല്ലേ. തേന് ആ ഹണി. ഇവിടുന്ന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ആകാശം വരെ മുട്ടി നിൽക്കുന്ന മലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് പുഴുക്കൾ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ പരിധിയിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നതാണ്. അത്ഭുതകരമായ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇതാ ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. തൽക്കാലം കാലാവസ്ഥ വളരെ അനുയോജ്യമല്ലാത്തതിനാൽ ഇവിടെ പോയി കുളിക്കുന്നതിനോ ഇവിടെ പോയി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനോ പെർമിഷൻ ഇല്ല. ഈ ഭൂമിയിലും ഒരുപാട് ഒരുപാട് സ്വർഗങ്ങളുണ്ടല്ലേ. അതാ നോക്കൂ എത്ര മനോഹരമാണ് ഈ കക്കാടം പോയിലല്ലേ ഈ ഒരു കോഴിപ്പാറ വെള്ളച്ചാട്ടം. എവിടെ നോക്കിയാലും അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ മാത്രം. അതാണ് ഈ ഒരു കക്കാടം പോയിലിൻ്റെ പ്രത്യേകത. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി. ഇവിടെ എത്തുന്നതിന് മുമ്പ് കണ്ട എല്ലാ വെള്ളച്ചാട്ടങ്ങളും അതൊക്കെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കൊച്ചു കൊച്ചു സന്തതികളായിരുന്നു. ഇവിടെ വന്നു നോക്കിയപ്പോൾ എന്താണ് റിയൽ വെള്ളച്ചാട്ടം എന്ന് മനസ്സിലാക്കിയത്. എവിടെ നോക്കിയാലും വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് പാറക്കൂട്ടങ്ങൾ നിങ്ങൾക്കിവിടെ കാണാമെന്നുള്ള മൊത്തം പാറക്കൂട്ടങ്ങൾ അതിനുള്ളിലൂടെ ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജലധാര അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ചയാണ്. ഈ വെള്ളം വന്നിട്ട് ഇങ്ങനെ പതിഞ്ഞത് കൊണ്ട് പുറത്തുനിന്ന് മഴ വരുന്നൊരു പ്രതീതിയാട്ടോ. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ ഒരു വെള്ളച്ചാട്ടം പോലെ ആ പ്രശ്നത്തെ കാണാം. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും കരുത്തോടെ നിൽക്കുന്ന ഈ പാറക്കൂട്ടങ്ങളുണ്ടല്ലോ, ഈ പാറക്കൂട്ടങ്ങൾ പോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടാതെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലും കരുത്തിച്ചതായി പിടിച്ചു നിൽക്കാനാണ് നിങ്ങൾ ശീലിക്കേണ്ടത്. ഓക്കെ, പ്രശ്നങ്ങളെ ഈ ഒരു പാറക്കൂട്ടങ്ങളിലൂടെ ഒഴുകാൻ അനുവദിക്കുക, ശക്തമായിട്ട് ഒഴുകാൻ അനുവദിക്കുക. അതിനിടയിൽ കുരുങ്ങാ ഈ ഒരു പാറ പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഉള്ളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹാരത്തിൻ്റെ സൊല്യൂഷൻ എല്ലാം കണ്ടെത്തിക്കൊണ്ട് തന്നെ നിങ്ങളിൽ ഒരു വൈകാരികമായ പ്രതിസന്ധിയും സൃഷ്ടിക്കാതെ കൂളായിട്ട് കടന്നു പോകുന്നത് നിങ്ങൾക്കതിലൂടെ കാണാൻ പറ്റും. ഈ സ്ഥലം എപ്പോഴിരിക്കേ?
കണ്ടാങ്കി കണ്ടാങ്കി കട്ടി വന്ന പൊന്ന് കണ്ടാലേ കിറുക്കേത്തും കഞ്ഞ വച്ച കണ്ണ് കണ്ണുക്ക് 5 ലക്ഷം താരേനി என்ன பாட்டு தெரியும் രണ്ട് ചെറുപ്പക്കാർ ഇവിടെ സെൽഫി എടുത്തിരിക്കുകയാണ് ഈ ഒരു വാട്ടർഫാൾ കാണാൻ വന്ന രണ്ട് മല്ലു ട്രാവലേഴ്സാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു വല്ലാത്തൊരു അനുഭവമാണോ ഓക്കെ യു ആർ എൻജോയിങ് ദ ഫോട്ടോഗ്രാഫി ഹിയർ യാ ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ലൊക്കേഷൻ ഫോർ ഫോട്ടോഗ്രാഫി യു ഹാവ് ദിസ് ക്യാമറ ദിസ് ഇസ് യുവർ പാഷൻ ഫോട്ടോഗ്രാഫി യു ആർ വൈ ആർ നോട്ട് വ്ളോഗിങ് യു ഹാവ് ടു വ്ളോഗ് ഓൾസോ ഇതെപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കൂലേ രാവിലെ 8:30 വന്നു കഴിഞ്ഞാൽ വൃത്തിയായി അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരാളേ ഉള്ളൂ കൂടാ അല്ല ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളാണ് ആ ഓക്കേ ഓക്കേ ദിസ് പ്ലേസ് ഗുഡ് നൈസ് യു ആർ എൻജോയിങ് ഇറ്റ് യാ യാ ഔട്ട് ഖൂബ്സൂരത് ഹൗ യാ ഇവർക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 40 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് അപ്പൊ ഇവർ ഇവിടെ ഇരുന്ന് അങ്ങ് സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങൾ എവിടുന്ന വന്ന് ഓ ചാർജ് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ അതാണ് പ്രശ്നം ഒരു 20 രൂപ ചാർജ് ചെയ്താൽ മതി എന്നാ പറയുന്നത് കാരണം അത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു മല ഇവിടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കക്കാടംപോയിലേക്കുള്ള ഈ ഒരു വഴിമധ്യേ ഈ ഒരു മരം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഞാൻ Now I am standing in front of multiple hills, multiple natural beauties. What a wonderful. ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുടെ ഒരു തീരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരുപാട് മലകൾ, അതിന് ചുറ്റും കാർമേഘങ്ങൾ, മനോഹരമായ കാഴ്ച. പടച്ചവനെ കുടുങ്ങി, ഇതാ എൻ്റെ വണ്ടിൻ്റെ കുറുകെ ഒരു കാള വന്ന് ബ്ലോക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്, അതിന് തടുക്ക് കെട്ടിട്ടിരിക്കുകയാണ്. യു ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് റിസോർട്സ് ത്രൂ ഔട്ട് ദിസ് കക്കാടംപോയ. ഒരുപാട് പേര് അവരുടെ എന്താ പറയുക, റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഒഴിവുകാലം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഹിൽ വ്യൂസ് അല്ലേ, നിങ്ങളങ്ങോട്ട് വിശാലമായി ഒന്ന് നോക്ക്. ശരിക്കും ഒരു ഊട്ടിയുടെയും കൊടൈക്കനാലിൻ്റെ ഒക്കെ ലുക്കില്ലേ ഇവിടുന്ന് കാണുമ്പോൾ. ഈ കക്കാടംപോയിലെ അതിമനോഹരമായിട്ടുള്ള മറ്റ് കാഴ്ചകളിലേക്ക് പോകുന്നതിന് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. കാരണം ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഇന്ന് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും അതൊക്കെ തുറക്കുന്നൊരു ഗവേള വരുമ്പോൾ അവിടേക്ക് വീണ്ടും ഈ കക്കാടംപോയിൽ കാണാൻ ഞാൻ വരും. തീർച്ചയായിട്ടും ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല.